െ അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ആറാം ക്ലാസ് ഒക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ അപ്പം നിങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെയൊക്കെ മനസ്സിൽ എന്തുണ്ടാവും എന്തെങ്കിലും ഒരു ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ കൊണ്ടിട്ടാവും എൻ്റെ മക്കൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടാവുക ചിലർക്ക് ഡോക്ടർ ആവണം ചിലർക്ക് എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ചിലർക്ക് വല്ല സയന്റിസ്റ്റും അല്ലെങ്കിൽ റിസർച്ച് ആ ഒരു മേഖലയിൽ പോകണം ആയിരിക്കും ആഗ്രഹം ഉണ്ടാവുക അല്ലെ അപ്പോൾ പലർക്കും ഇതുപോലെ പല ആഗ്രഹങ്ങളും ഉണ്ടാവും അപ്പം നമുക്ക് എന്ത് ചെയ്യണം ആ നമ്മളുടെ ഈ ഒരു ആഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു എയിമിലേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നൊരു വലിയ ഡൗട്ട് എൻ്റെ മക്കൾക്ക് ഉണ്ടായിരിക്കും അല്ലേ അപ്പം അതെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഏറ്റവും അടിപൊളിയായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബ്രില്യൻ ഫാമിലി നിങ്ങൾക്കായിട്ട് ഫൗണ്ടേഷൻ കോഴ്സുകൾ നടത്തുന്നുണ്ട് അപ്പൊ എന്താണ് ഈ ഫൗണ്ടേഷൻ കോഴ്സ് എന്താണ് ഈ ഫൗണ്ടേഷൻ കോഴ്സിൽ പഠിക്കുന്നത് അത് പഠിച്ചുകൊണ്ടുള്ള ഗുണം എന്തൊക്കെയാ ഇതൊക്കെ മക്കൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ അപ്പൊ മിസ് ഇന്ത്യ ഈ ഡൗട്ടുകളൊക്കെ മക്കൾക്ക് വേഗം ഒന്ന് തീർത്ത് തരാം അപ്പൊ ആദ്യം തന്നെ മക്കൾ ആ വേർഡ് ഒന്ന് ശ്രദ്ധിച്ച് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് നിങ്ങൾക്കറിയോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിത്തറ നാളി The meaning ഓക്കെ അപ്പം നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ചേ ഇപ്പം മക്കൾ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ അപ്പം നിങ്ങൾ എൽ കെ ജി പഠിച്ചു യു കെ ജി പഠിച്ചു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് അങ്ങനെ പഠിച്ച് പഠിച്ച് പഠിച്ചാണ് ഇപ്പോൾ എവിടെ എത്തിയിട്ടുള്ളത് എത്തിയിട്ടുള്ളത് അപ്പോൾ സിക്സ് കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ സെവൻത്തിലും എയ്ത്തിലും നയൻത്തിലും ടെൻത്തിലും പ്ലസ് വൺ പ്ലസ് ടു പോകുന്നു പിന്നെ മിസ്സ് പറഞ്ഞ പോലെ ചിലർ എഞ്ചിനീയറിംഗിന് പോവും ചിലർ മെഡിസിന് പോവും ചിലർ ഡിഗ്രിക്ക് പോവും അല്ലെങ്കിൽ അങ്ങനെ പല 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 കോഴ്സുകളിലേക്ക് പോകും അപ്പോൾ നമ്മൾ ഒന്നാം ക്ലാസ്സിലും രണ്ടിലും ഒന്നും പഠിക്കാതെ ഡയറക്റ്റ് ആറിലും പത്തിലും പോയിരിക്കുന്ന അവസ്ഥ അവസ്ഥയൊന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കുകയെ എന്തായിരിക്കും അവസ്ഥ ആ നമുക്കൊന്നും അറിയില്ല അല്ലേ കാരണം നമ്മൾ ആ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത് ആ നമ്മളവിടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആയിട്ടുള്ള നമ്മളുടെ എ ബി സി ഡി പഠിക്കുന്നു അതുപോലെ നമ്മളുടെ മലയാള അക്ഷരമാല ആ ഇ പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ നമ്പേഴ്സ് പഠിക്കുന്നുണ്ട് കൗണ്ട് ചെയ്യാൻ പഠിക്കുന്നുണ്ട് അഡീഷൻ പഠിക്കുന്നുണ്ട് മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ ഓരോ സ്റ്റേജുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഓരോരോ പുതിയ 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 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പഠിച്ചു വരുന്നുണ്ട് അല്ലേ അപ്പം ഇത്ര തന്നെയാണ് ബേസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മളുടെ ബേസ് നമ്മൾ സെറ്റ് ആക്കിയാലാണ് പിന്നീടുള്ള നമ്മളെ പഠിത്തങ്ങൾ എന്താക്കാൻ പറ്റുള്ളൂ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ അതായത് ആഡ് ചെയ്യാൻ അറിയാത്ത ഒരു കുട്ടി അല്ലെങ്കിൽ നമ്പേഴ്സ് അറിയാത്ത അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാൻ അറിയാത്ത ഒരു കുട്ടിക്ക് പത്താം ക്ലാസ് മാത്സിൽ നല്ല മാർക്ക് കിട്ടുമോ അല്ലെങ്കിൽ വേണ്ട ഫിസിക്സിൽ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ നമ്മുടെ ബേസ് ആയിട്ടുള്ള ആ നമ്പേഴ്സ് അവിടെ ആക്കണം അങ്ങനെ ബേസ് സെറ്റ് ആക്കിയാൽ മാത്രം അതായത് നമ്മുടെ അടിത്തറ സെറ്റാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പിന്നീട് കെട്ടിപ്പൊക്കുന്ന സംഭവങ്ങളെല്ലാം നന്നായിരിക്കും അല്ലെ ഇത്ര തന്നെയാണ് ഫൗണ്ടേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഭാവിയിൽ നല്ലൊരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ നല്ലൊരു എഞ്ചിനീയർ ആവണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്രില്യൻ ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട് ആ ഡോക്ടർ എഞ്ചിനീയർ അല്ലെങ്കിൽ ആ ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ള സ്വപ്നങ്ങളിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കോഴ്സുകൾ തരുകയാണ് അപ്പോൾ മിസ് പറഞ്ഞു തരാം ഏത് സബ്ജക്റ്റ് മിസ് ഇപ്പോഴത്തെ ിസ്ട്രി സബ്ജക്റ്റില് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ചെറിയ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നമ്മുടെ കെമിസ്ട്രിയിൽ നമുക്ക് വെറും രണ്ടേ രണ്ട് ചാപ്റ്റേഴ്സ് മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ അതിൽ ഫസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഫൈബർ ടു ഫാബ്രിക് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനായിട്ടുള്ളൂ ഫസ്റ്റ് നമ്മൾ ഫൈബേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് നമ്മുടെ ചാപ്റ്റർ തന്നെ അതാണ് അല്ലേ എങ്ങനെ ഒരു ഫൈബറിനെ ഫാബ്രിക് ആക്കി മാറ്റുക ചാപ്റ്ററിൽ പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഫൈബേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അതായത് നാച്ചുറൽ ഫൈബേഴ്സ് അതുപോലെ തന്നെ സിന്തറ്റിക് ഫൈബേഴ്സ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഫൈബേഴ്സിനെ കുറിച്ചും അതുപോലെ നാച്ചുറൽ ഫൈബേഴ്സിൻ്റെയും സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ എക്സാമ്പിൾ എന്ത് ചെയ്യാം മക്കളൊന്ന് ഓർത്ത് വയ്ക്കുക അതേപോലെ തന്നെ അതിൽ വരുന്നതാണ് പ്ലാൻ ഫൈബേഴ്സിൽ തന്നെ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് കോട്ടണും അതുപോലെ തന്നെ ജൂട്ടു ആണ് കേട്ടോ പിന്നെ ഈ ചാപ്റ്ററിൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിന്നിങ് നിറ്റിംഗ് വീവിങ് മൂന്ന് പ്രോസസ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അതായത് നമ്മളൊരു ഫൈബറിനെ ഫാബ്രിക് ആക്കി എടുക്കുമ്പോൾ അവിടെ നടക്കുന്ന കുറച്ച് പ്രോസസ്സുകളാണ് എന്ത് നമ്മളെ സ്പിന്നിങ് നിറ്റിംഗ് വീവിങ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ പ്രോസസ്സുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം മക്കളൊന്ന് നോക്കി വെക്കണം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളെ ഏത് ചാപ്റ്ററിൽ നമുക്ക് ഫൈബർ ടു ഫാബ്രിക് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മുടെ വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സോട്ടിങ് മെറ്റീരിയൽസ് ഇൻ ടു ഗ്രൂപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഈ ചാപ്റ്ററും ഒരു കുഞ്ഞ് ചാപ്റ്ററാണ് വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ ഫസ്റ്റ് നിങ്ങൾ ഒന്ന് ബേസിക് ഐഡിയ ഉണ്ടാക്കുക വൈ ഗ്രൂപ്പിംഗ് അതായത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പല സബ്സ്റ്റൻസുകളെയും ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാറുണ്ട് അല്ലേ അതായത് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് അവരെയൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പല സബ്സ്റ്റൻസുകളെയും നമ്മൾ ഗ്രൂപ്പ് ചെയ്യാറുണ്ട് അപ്പം അത് എന്തിനാണ് ഗ്രൂപ്പിംഗ് എന്നുള്ള ഒരു ബേസിക് ഐഡിയ എന്ത് ചെയ്യുക മക്കൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെക്കാം അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം നമ്മൾ സബ്സ്റ്റൻസുകളെ പല 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 ആളുകളുടെയും അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട് അപ്പം അതിൽ ഒന്ന് അവരുടെ അപ്പിയറൻസ് ബേസ് ചെയ്തിട്ട് അതുപോലെ തന്നെ അവരുടെ ഹാർഡ്നെസ് ബേസ് ചെയ്ത് അതുപോലെ അവർ ഫ്ലോട്ട് ചെയ്യുന്നവരാണോ സിങ്ക് ചെയ്യുന്നവരാണോ എന്ന് ബേസ് ചെയ്ത് അതുപോലെ അവരുടെ ട്രാൻസ്പാരൻസി ബേസ് ചെയ്ത് അതുപോലെ തന്നെ അവരുടെ സോളിബിലിറ്റി ബേസ് ചെയ്ത് സോളിബിൾ ആണോ ാണ് ഈ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളെ ചുറ്റുപാടുള്ള പല സബ്സ്റ്റൻസുകളെയും നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പം അത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ ആകെ കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ അപ്പം മക്കൾ എന്ത് ചെയ്യണം ഏഴാം ക്ലാസ്സിന്റെ ആ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് അല്ലെങ്കിൽ ആ ഡോക്ടർ എഞ്ചിനീയർ എന്നൊക്കെയുള്ള ആ ഒരു നിങ്ങളുടെ എയിമ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന ആ വലിയൊരു എയിമാണ് അല്ലെ ആ ഒരു എയിമ് നമ്മുടെ ബ്രില്യൻറ്റിന്റെ ഒപ്പം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക ആ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പഠിക്കും എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നിട്ട് നല്ലൊരു മാർക്ക് ഉണ്ടാക്കാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വലിയ വലിയൊരു ഡൗട്ട് ആയിരിക്കും എന്നാണ് ഈ എക്സാം നടക്കുന്നത് എന്നുള്ളത് അല്ലെ അപ്പൊ നമ്മളുടെ എക്സാം നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ഓഫ്ലൈൻ ആയിട്ടും ഇനിയിപ്പോൾ ഓഫ്ലൈനിൽ എഴുതാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണോ അല്ലെങ്കിൽ മക്കൾക്ക് എങ്ങാനും ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട ഒക്ടോബർ ഇരുപത്തി ഏഴിന് ഓൺലൈൻ ആയിട്ടും എക്സാം നടക്കുന്നുണ്ട് അപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് എക്സാം എഴുതാൻ ബുദ്ധിമുട്ട് ഏതെങ്കിലും മക്കൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓൺലൈൻ ായിട്ടും എക്സാം എഴുതാവുന്നതാണ് അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അപ്പൊ ഇത് ഇപ്പൊ കെമിസ്ട്രിയുടെ കാര്യം മാത്രമേ മിസ്സ് പറഞ്ഞിട്ടുള്ളൂ ഇതേപോലെ നമുക്ക് ബയോളജി ഉണ്ട് ഫിസിക്സ് ഉണ്ട് മാത്സ് ഉണ്ട് ഓക്കെ അപ്പൊ ആ സബ്ജക്റ്റുകളൊക്കെ ഇതേപോലെ മിസ്സുമാർ വന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ തരുന്നതായിരിക്കും അപ്പൊ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കി ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായി പഠിക്കുക നല്ല രീതിയിൽ എക്സാം എഴുതുക അപ്പോൾ എല്ലാവർക്കും ആൾ ദി ബെസ്റ്റ് എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക